ഇതിനെ കുറിച്ചൊന്നും പറയണ്ട. ഇല്ല, ഇത് മഹദ് റാബിയത്തുൽ അദവിയുടെ മക്കാമിലെ അക്രാമിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. റാബിയത്തുൽ അദവിയ യഥാർത്ഥത്തിൽ ഇറാഖിലെ മൊസൂൾ എന്ന് പറയുന്ന പ്രദേശത്താണ് അവർ ജീവിച്ചിരുന്നത്. അവർ പറഞ്ഞു ചെറുപ്പം മുതൽക്ക് തന്നെ വളരെ പ്രയാസങ്ങളോടുകൂടെ ജീവിച്ച മഹദ് പിന്നെ ദീനി വിജ്ഞാനത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പല ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈജിപ്തിലേക്കും മഹദി പോയിട്ടുണ്ട്. അവിടെയും മഹദിയുടെ മക്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ല, ഏറ്റവും അള്ളാഹുവിനെ കടുത്ത മഹദിയുടെ സമീപം വലൈക്കും സലാം. فرابعة العدوية she was صوفية زاهدة أولياء الله. هذا مقبل من رابعة العدوية. رابعة العدوية. نعم. مدفونة هنا. نعم. مدفونة هنا. نعم. هذا من المقبرة ولا من الإجريسين؟ بيت من رابعة العدوية ولا مقبرة من؟ هذا مقبرة. هو كان كهف في الأول. It was cave. أيوة. And she was تصلي في هذا الكهف. She was dying here. And she was dying here. Yeah. And this is the tomb of Rabi'a al-Adawiyya. MashaAllah. قبرها هنا مدفونة هنا. آمين. يوجد تحليل آخر. There is another explanation that is the tomb is not for Rabi'a al-Adawiyya, for another lady. Yes. Is a Christian lady. Yes, yes. And we are with them by this, but the strong tradition is Rabi'a al-Adawiyya is buried. Thank you, sir.